ഹലോ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി റോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം അപ്പോ. അപ്പൊ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മള് കുറച്ച് പട്ടികാട് പോയി, കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ആണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ കലാപരിപാടികൾ. അതെ, അപ്പൊ അത് നിങ്ങൾ എല്ലാരും കൂടെ നിക്കാം. ആ കുറച്ച് വീട്ടു വിശേഷങ്ങളും അപ്പൂസിന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ. അപ്പൊ പുതുതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം, ഇത് സഹായിക്കാം, നമ്മുടെ ഒപ്പം ഉണ്ടാവണം കേട്ടോ. നത്തോലി വെറും ഒരു മീനല്ല, നട്ടറ് ചെറിയൊരു മീനല്ല, അതിന്റെ കറിയും ചെറിയൊരു കറിയല്ല, നത്തോലി ഫ്രൈയും നത്തോലി ഫ്രൈയും നട്ടോലി കറി പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അതെ, അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ വീഡിയോ. ഓക്കെ, അപ്പോ നമ്മള് എന്തുട്ടാണ് പരിപാടി? മീൻ ചേട്ടാ, ഇത് നട്ടറ് ച്ചനിവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മീനൊന്നാക്കാം അല്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ഇന്ന് അപ്പോസിന് പല്ല് വേദനയായിട്ട് പോയേക്കായിരുന്നു. ഗ്ലാസ് ഉണ്ടായിരുന്നു, ഗ്ലാസ് ഒക്കെ മുടങ്ങി അവന്റെ. പക്ഷെ പല്ലിനെ പൊടുത്തു കൊടുക്കണല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര. ഇന്ന് പോയിട്ട് കാര്യണ്ടായില്ല കേട്ടാ, ഇനി തിങ്കളാഴ്ചക്ക് ഡേറ്റ് തന്നെ തിങ്കളാഴ്ച പോണം. എന്നാലും ഗ്ലാസ് മുടക്കുന്നുണ്ടേ, ഡോക്ടറെ കണ്ടത് നേരത്തെ കാണാൻ പോയി, കണ്ട ഓട്ടോ അടച്ചതിന് ശേഷം വീണ്ടും ഗ്ലാസ്സിൽ കൊണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, എന്താണെന്ന് അറിയില്ല. അത് ചെല്ലുമ്പോൾ അറിയുള്ളൂ. പിന്നെ ട്യൂഷന് പോണം. ആ രാവിലെ ട്യൂഷന് പോണം, ട്യൂഷൻ മുടങ്ങാൻ പറ്റില്ല. ട്യൂഷനും മുടങ്ങാൻ പറ്റില്ല, സ്കൂളും മുടങ്ങാൻ പറ്റില്ല. അതെ, പത്താം ക്ലാസ് ആയ കാരണം ഒന്നും മുടങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പോയിട്ട് വരുമ്പോ മാർക്കറ്റില്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പട്ടിക്കാടില്ല, പട്ടിക്കാട് മീൻകടയില് പോയിട്ട് ചാള പിടിക്കണം വെച്ച് പോയത്. ചാള ഒത്തിരി ഉടവും ഇതൊക്കെയാണ്. ചാളൊക്കെ മേടിക്കാന്ന് പറഞ്ഞാ ചാള വിൽക്കും വില കുറവുള്ള മീനായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ വില കുറഞ്ഞിട്ടാ, അത് 200 രൂപയ്ക്കാണ് പറയണ കേട്ടത്. മലിഞ്ഞാനുള്ള മീനാണ്, നല്ല വേഗം ഉടച്ചിട്ട് വരും. അപ്പൊ ഞാൻ ഇത് നട്ടു തന്നെ മേടിച്ചു, കുറച്ച് കൊഴിയും മേടിച്ചു. അപ്പൊ അങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. കറികളൊക്കെ വെക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊരു ശനിയാഴ്ച വിശേഷങ്ങൾ. പിന്നെ ടീച്ചർമാരൊക്കെ ഞങ്ങളിവിടെ വന്ന് കേറുമ്പോ ടീച്ചറുടെ കോൾ വന്നിട്ടാ പിടിക്കണം വിചാരിച്ചതാ. പിന്നെ ടൈം കിട്ടിയില്ല നമുക്ക്. ടീച്ചർമാര് ഇവർക്ക് 10ാം ക്ലാസ്സിൽ പിള്ളേരെ വീട് സന്ദർശനം നിർബന്ധമാക്കിയിട്ടുണ്ട് ടീച്ചർമാർക്ക്. അപ്പൊ അവിടുത്തെ എങ്ങനെയാണ് അവരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് പ്രിൻസിപ്പാളും ടീച്ചറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിനും കൂടുതലും കമണിക്കൂറൊക്കെ ഇരുന്നുണ്ടാവും അല്ലേ. അങ്ങനെ സംസാരിച്ച് പോയിട്ടൊരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്പീഡായി പഠിക്കണം അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല. ഭക്ഷണം മനസ്സിലോ ഓലാണ് കഴിക്കണത്. അത് വേറെ ഒന്നുമില്ല, അമ്മയാണ് അല്ല ആരാ പറഞ്ഞേ ഒരു പറ്റ പകുതി കഴിക്കുള്ള അതുണ്ടാക്കി വരുന്നതാണ്.
അല്ലടാ അത് ഉണ്ടാക്കിയ പ്രിൻസിപ്പാളാന്നുണ്ടായിരുന്നേ പ്രിൻസിപ്പാളും ടീച്ചറും കൂടി എന്നാലും അങ്ങനെ പറയാണ്ട് രാവിലെ പോണതല്ലേ 6 മണിക്കാണ് ഭക്ഷണം കഴിക്കണത്, പിന്നെ അവൻ 12:30 സ്കൂളിൽ കഴിക്കണത്, അത്ര നേരം ഇരിക്കുമ്പോ ഭയങ്കര ക്ഷീണമാണ് അവർക്ക്. അപ്പൊ ഒരാഴ്ചത്തോളം ഞാൻ ചോദ്യം പാത്രത്തിൽ ആക്കി കൊടുത്തയച്ചിട്ട് അവ കഴിക്കാണ്ട് മാറ്റി കൊടുത്തത് ടീച്ചറിനടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു ധൈര്യമായി കൊടുത്തയച്ചോ, ഇപ്പം ക്ലാസ്സിൽ കഴിച്ചിട്ട് ഓഫീസ് റൂമിയെ കൊണ്ടുവച്ച് ഞങ്ങൾ എത്തിച്ചോളാം കൊടുത്തയക്കാം. അത് കേട്ടപ്പോ സമാധാനമായിട്ടാ എന്നുവെച്ചാ എത്ര നേരം ഇരിക്കുമ്പളേ അവർക്ക് ക്ഷീണാവോ, വല്ലാണ്ട് ക്ഷീണായി ഇപ്പൊ അവന് ട്യൂഷൻ തുടങ്ങിയ പിന്നെ ഭക്ഷണം ശരിയാവാണ്ട് ഫുഡ് ചെല്ലണില്ല. ഇപ്പൊ നമ്മള് മീൻ നുറുക്കിക്കൊണ്ടിരിക്കണ്ട, അപ്പൊ തല ആദ്യം കെട്ടിയിട്ടുണ്ട്. നല്ല കഴിവുള്ള മീനാണല്ലേ. മുട്ട ഉണ്ടാവില്ലേ? നമ്മടെ ഫോൺ അടിയില്ലല്ലോ. എന്താ പാത്രം എടുക്കോ? ഇത് രണ്ട് പീസാക്കില്ലേ ഇങ്ങനെ. അത് കുഴപ്പമില്ല, വലുപ്പ ആ ഇതിന്റെ അവിടെ മാത്രം വലുപ്പമുള്ളല്ലേ. കഴിക്കാ വിശേഷം, യാത്ര പോണ സാഹചര്യൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കണം കേട്ടോ. ഉപ്പ് കിട്ടുന്നുണ്ട്, പിന്നെ അടിപൊളിയായി നമുക്ക് കഴുകിയെടുത്തിട്ട് കറി വെക്കണം. വറക്കാനായതുകൊണ്ട് എൻ്റെ തല എൻ്റെ കൊടല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഈ തല കളഞ്ഞിട്ടില്ല കേട്ടാ. ഇത് കറി വെക്കണില്ലേ, നമ്മളിത് കുറേശ്ശെ എടുത്തിട്ട് കുറേശ്ശെ എടുത്ത് നമ്മൾ വറക്കുള്ളൂ. അപ്പം അത് കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. നല്ല മീനാണ്, ഫ്രഷ് മീനാണ്. അപ്പം അതിൻ്റെ തല കളയേണ്ട ആവശ്യമൊന്നുമില്ല. തല നമുക്ക് നന്നായി മുരിച്ച് വറച്ച തലയൊക്കെ നമുക്ക് കടിച്ച് തിന്നാം. അപ്പം നമുക്കിതിന് കഴുകിയെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ കാണിക്കാം. പൊടി ഇപ്പൊ നമ്മള് മേടിച്ചിട്ടില്ല കേട്ടാ, അതിന്റെ മീൻ വറക്കുമ്പോഴൊക്കെയാണ് ഒരുപാട് വരിക കേട്ടാ. പൊടിപ്പിന്റെ ആവശ്യം അപ്പോഴാണ് വരുന്നത്. അതെ, ഇതിലേക്ക് നമ്മളിത് എന്താ പറയുന്ന അത്തോലി അഥവാ എന്താ പറയേണ്ട വേറെ പേര് കൊഴുവ, അങ്ങനെ നമ്മള് നന്നാക്കിട്ട് പകുതി മുക്കാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ കാവാകെ എടുത്ത് വൈകുന്നേരത്തേക്ക് നമ്മള് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കറി വെച്ചാൽ പോരാ.
വർക്ക് വെച്ചാ പിന്നെ ടേസ്റ്റ് ഇല്ല, അതിങ്ങനെ ചൂടിറക്കാൻ അപ്പാപ്പനെ വറക്കാനാ. അച്ഛൻ പറയണത് അപ്പാപ്പനെ വറക്കാൻ, എന്നിട്ട് അച്ഛൻ പറയണ അമ്മല്ലേ പറഞ്ഞ അപ്പാപ്പ. ഏ അച്ഛ പറഞ്ഞ അപ്പാപ്പ എടുത്ത് വറക്ക. നല്ല കൈയടിക്കാൻ പറ്റുമോ? പിന്നെ ചിരിച്ചാലാണ് ആയുസ് കൂടുക. നമ്മള് അട്ടഹസിച്ച് അതാക്കിയിട്ടുള്ള ചിരി, നമുക്ക് വരണ ചിരി ഉണ്ടല്ലോ, അത് നമ്മള് സന്തോഷത്തോടെ കൂടെ ചിരിക്കാം. അത്രയും നമുക്ക് ആയുസ് കൂടുക. അല്ല പിന്നെ നമ്മള് വീഡിയോ പിടിക്കുമ്പോ കൊറച്ച് തമാശ ഒക്കെ പറഞ്ഞിട്ടുണ്ടേ, എന്നല്ലേ നമ്മുടെ ആയുസ്സും കൂടുള്ളൂ. അല്ല ഇതൊക്കെ ഉള്ളു ജീവിതത്തില്. ഇനി മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തേ. വെളിച്ചെണ്ണ, ഉപ്പ്. ചേട്ടനോട് ഞാൻ എത്ര നേരം പറയണോ? അപ്പൊ ഞാൻ അത് കൈ കൊണ്ട് എടുത്തുട്ടാ. ഇനി നമുക്ക് വെളിച്ചെണ്ണ, കൊറച്ച് വെളിച്ചെണ്ണ നന്നായി മിക്സ്. ഞാൻ അധികം കണ്ടിട്ടില്ല മീനെ. നല്ല നെയ്യണ്ടിട്ടാ. ആ ഒരു വട്ടം മേടിച്ചിട്ടേ. ഇനി ഉപ്പുണ്ടോ എന്നുള്ളത് നേരത്തെ താവും വെച്ചോ. ഉണ്ടോ? കുറവാ, കുറച്ചുകൊണ്ട് ഒഴിക്കേണ്ടി വരും. ചേട്ടത്തിരി വെള്ളം ഒഴിച്ചല്ലേ, ഇത്തിരി പോറവാ. ആ അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തേടാ. അപ്പോഴേക്ക് നമുക്ക് കറി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് കറി വയ്ക്കാം. എനിക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഒരുക്കാട്ടാ. അതെ, ബാക്കിയുള്ള മീൻ എത്രത്തോളം കേട്ടാ, നന്നാക്കി എയർ കിടക്കാണ്ട് നമ്മൾ കെട്ടിയിട്ട് ഫ്രിഡ്ജിലേക്കാണ്. അപ്പൊ നമ്മള് മീനിലേക്കുള്ള രവി തയ്യാറാക്കണം കേട്ടാ. എന്നും നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഒരു കരണ്ട് പോകുന്നുണ്ട് കേട്ടാ. ഇന്നും കരണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇളക്കണം നമ്മുടെ കുട്ടേട്ടൻ. തീ കൂട്ടി കൊടുത്തോട്ടാ. അതെല്ലേ. അപ്പൊ ഹലോ കൂട്ടുകാരെ, എന്നും ഈ നേരം ആകുമ്പോ കരണ്ട് കൂട്ടാ. ഇതിപ്പോ മൂന്നാട്ടം വന്നു, മൂന്നാട്ടം പോയി. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ നമുക്ക് ഇട്ട്, അതില് രണ്ട് കഷ്ണം. മണം പൊടി മൂക്കണം, മണം വന്ന് നമ്മള് നട്ടിലൂടെ അടിപൊളിയായിട്ട് വീറാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി മീനാണ് കാണുമ്പോ, ഫ്രഷ് മീനല്ലേ. അതെ, രണ്ട് കൊടംപൊളി
കയറിയിട്ട് കൊടുക്കാം. വളർത്തു മീനാട്ടാ ആ വളർത്തണത് പിരാനാന്നൊക്കെ കണ്ടു പറയില്ലേ അതിൻ്റെ ഉപ്പിട്ടോളൂ. അരിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി വരച്ചും വിട്ടില്ല കേട്ടാ. കുറച്ച് വേപ്പിണ്ടല്ലേ, ഇനി നന്നായി തളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തളച്ചിട്ട് അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ തീർക്കുന്നുണ്ടോ? അപ്പോ നാളേക്ക് വേണമല്ലേ, അപ്പൊ നമ്മളത് കറി വെച്ചേക്കാം. ടേസ്റ്റ് കൂടുള്ളൂ. കൊടമ്പുള്ളി ഇട്ട് വെച്ച കൊടമ്പുള്ളി എടുത്ത് മാറ്റണ്ടേ? ഏയ്, അധികം പുളി നമ്മൾ രണ്ട് കഷ്ണം ഇട്ടപ്പോ അത് അധികാവില്ല. നമുക്ക് കറി വെന്തതിന് ശേഷം നോക്കാം, പുളി കൂടുകയാണെങ്കിൽ നമുക്ക് ഇത് എന്തിനാ അവർ കിടന്ന് കറിക്കണ്ട? ചാറ് ഇത്തിരി കുറവുണ്ട്, കുറച്ചും വെള്ളം ചേർക്കാട്ടാ. പൂച്ചേനെയും കണ്ടോ? ആ അതെ. ഇപ്പൊ മീൻകറി വെക്കണത് അവര് പൂച്ചിക്കാനും കൊടുത്താലോ ചുള്ള കൊരളിയാണ് കേട്ടോ അവിടെ. ഞാൻ നിങ്ങൾക്ക് തീർന്നാദ്യം കൊടുക്കുക. അല്ല, അവർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ചേർക്കണ്ടല്ലോ? ഇല്ല, അത് ഞാൻ കുറച്ചുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഞാൻ ഈ മീന്റെ മുകളിൽ ലക്ഷം വെള്ളം നിന്നില്ല, ഇങ്ങനെ ഒരു വേവ് കുറയും. വേണ്ട, ഇനി തിളച്ച് വരുമ്പോ എത്ര മണി വെള്ളമാവും. ഇനി അടച്ച് വയ്ക്കാം. അപ്പൊ നമ്മള് മീൻ വറക്കാൻ പോകണട്ടാ. വറുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ആട്ടാണ്. അങ്ങനെ കടിക്കില്ല, കറുമുറും കറുമുറും തന്നെ കടിക്കില്ല. എന്ത് രസാന്ന് അറിയാം? നത്തോലി അതാ കൊഴുവ. ആ നത്തോലി ചെറിയ മീനല്ല. നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടാ. അതൊന്നും ഇങ്ങനെ വറുത്തിടേണ്ടി വരും. ഇവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വലിയ മഴയൊന്നും ഇല്ല കേട്ടാ. നല്ല വെയിലല്ലേ? രാവിലെയൊക്കെ ഒരു 10-11 മണിയൊക്കെ നേരത്തെ നല്ല വെയിലായിരുന്നു. ചിലപ്പോ ചാറി വന്നു. അപ്പോ ഒന്നൊക്കെ നല്ല ദിവസമായിരുന്നു, തുണി ഉണക്കണമെങ്കിലൊക്കെ. നമ്മളതിന് പുറമെ ആസ്പത്രി കേസൊക്കെ ആയിട്ട് പോയി കാണും. അപ്പോൾ ഇത് നത്തോലി ശരിക്ക് ഇരുമ്പാമ്പിളി ഇട്ട്, ചെറിയ ഇരുമ്പാമ്പിളി ഇട്ടാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്.
ചെറിയ പുളി കിട്ടണം. പുളി കിട്ടണം. നാളികേരം അരച്ചൊഴിച്ച് ചേർക്കുക. നല്ല ടേസ്റ്റ് അത്. എന്താ തെറ്റുണ്ടാ പറഞ്ഞത്? തെറ്റില്ല. അതുകൊണ്ടാണ് ഇരുമ്പമ്പുളി ചെറുതുണ്ടായത് കേട്ടാ. നമുക്ക് വേണമെങ്കിൽ നാളെ ആയിട്ട് വെക്കാം. വെച്ച് നോക്കാം. ഇത് മറ്റേ ചട്ടകടക്കണ്ട. എന്താ എന്തായാ? വേപ്പിന് അടിയിലിട്ടില്ല അല്ലേ? അന്ന് ഇളഞ്ഞുള്ളത് തീർന്ന ഒരു തണ്ട് അടപ്പ രണ്ട് മൂന്നെണ്ണം ഇടായിരുന്നു. ഇതിൽ കുരുമുളക് കൂടി കിടക്കാട്ടാ. കുരുമുളക് കടുക് പൊട്ടിക്കില്ല മീനിൻ്റെ. ഫോട്ടോ എടുത്തേലും നമ്മൾ കടുക് പൊട്ടിക്കൂട്ടാ. നമ്മളിവിടെ കടുക് പൊട്ടിക്കലില്ല. നമുക്ക് കടുക് പൊട്ടിക്കലില്ല. കടുക് പൊട്ടിച്ച രസമാണ് തോണ്ടില്ല. അവള് നമ്മളുണ്ടാക്കിയത് രസമുണ്ട്. നമ്മളൊക്കെ പെട്ടെന്ന് അങ്ങനെ അവള് വരില്ല. നമുക്കത് ഓർമ്മ വരില്ല. നമ്മള് ഈ ഉള്ളിയൊക്കെ വഴച്ചിട്ട് തൃശ്ശൂര് ഉള്ളിയിലെ ഉള്ളിക്ക് പ്രധാന അത് മുങ്ങി എടുക്കണ്ടേ. കനം കുറച്ച് അരിഞ്ഞ അരിഞ്ഞ കാരണം വേഗം എന്ന് വിചാരിക്കും. ഉപ്പ് കുറവുണ്ടോ? ഉപ്പ് ഇത്തിരി മുന്തിന്നോട്ടോ. അല്ലെങ്കിൽ കയ്യിൽ ചൂടുകൾ ഒഴിക്കരുതട്ടാ. ഇല്ല ചൂടാറി. ഉപ്പ് ലേശം കമ്മിയാണ്. കുരുമുളകും മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, മീറ്റ് മസാല പ്രത്യേകം മേടിക്കില്ല. ഒന്നുമല്ല മറ്റേ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാറ് പതിവ്. മസാല പൊടിക്കുള്ള ഞങ്ങള് അതിന് ടേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. നമ്മള് പൊടി മേടിക്കുമ്പോ എന്തൊക്കെയുള്ളത് നമുക്കറിയാം. പൊടി ഇഷ്ടമല്ല, പൊടി ഉപയോഗിക്കില്ല. നമ്മള് ഇതിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ നന്നായി കറക്കറിയാട്ടാ ചേട്ടൻ. എനിക്ക് കറക്കറിയാത്തോണ്ട് ചേട്ടൻ നന്നായി കറക്കാൻ പോണ്. തീ ഓഫ് ചെയ്തു ചേട്ടൻ. നീ മീൻ വന്നിട്ടുണ്ടോ? നന്നായി കറക്കറിയാലോ. അപ്പൊ ഇനി ചേട്ടൻ തന്നെ കറക്കിയാ മതി. അതെയാ? അപ്പം നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് കൊടുക്കണം. കൊഴുവാപ്പൊടിയിലെ വെന്ത് മൊരിഞ്ഞ് വരുന്നു. അപ്പം നമുക്കിനി നല്ല വറവ കൂട്ടിക്കറിക്കിന്. എന്താ ദേഷ്യമുള്ളത് പോലെ നമുക്ക് അത് സെറ്റായിട്ട് കാണിക്കാം കേട്ടോ. തിന്നാ മതി. നല്ല മീനാ. ചോറിലേക്കൊന്നുണ്ടാവില്ല. ഞങ്ങള് ഇപ്പൊ തന്നെ എടുത്തേക്കാവശ്യമില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു.
പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റവുമായി വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.